അസ്സലാമു അലൈക്കും, നമസ്കാരം. കോറാക്കിൾസ് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഫൈസൽ ബാബു ജിദ്ദി നട്ടോ. മലയാളികൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ജിദ്ദയിലെ ഷർഫിയയിലെ ഇപ്പോഴത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷർഫിയ ഒരുപാട് ആളുകൾക്ക് ജീവിതമാർഗം നഷ്ടപ്പെട്ട്, ഒരുപാട് കടകൾ നഷ്ടപ്പെട്ട്, എങ്കിലും പുതുമയോടുകൂടിയിട്ട് പൂർവാധീന ശക്തിയോടുകൂടി തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രവൃത്തികളും അവിടുത്തെ പണികളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്. ഏതായാലും ഇന്നത്തെ ഇത് കാഴ്ചകൾ ജിദ്ദയിലുള്ള ഇപ്പോഴത്തെ അവസ്ഥകളാണ്. ഈ വീഡിയോ ജിദ്ദയെ സ്നേഹിക്കുന്ന, അതായത് ഷർഫിയെ അറിയപ്പെടുന്ന ആരും മിസ് ചെയ്യൂല. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ജിദ്ദ ഇൻഷാല്ലാ ഡെവലപ്പായി വരുന്നുണ്ട്. ഒരുപാട് പൊടികളും നടക്കുന്നുണ്ടതിന്റെ കൂടെ തന്നെ. കണ്ടാ ഇതൊക്കെയാണ് അവസ്ഥ. ഒരുപാട് ആളുകൾ ജീവിച്ചു പോകുന്ന, ഒരുപാട് ആളുകളുടെ നിത്യച്ചെലവിന്റെ വരുമാന മാർഗങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ട്, ഇപ്പോഴും അവിടെ ചില മോഡിഫിക്കേഷനൊക്കെ നടത്തിക്കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്താവോ ആവോ, ഇനി പൊളിക്കൂല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും മോഡിഫൈ ചെയ്യുന്നത്. ഈ ഭാഗങ്ങളൊക്കെ പൊളിക്കാനുള്ള ഭാഗം തന്നെയാണ്. ഏതായാലും പ്രകാശപൂരിതമായിരുന്ന ഷർഫിയ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആകെ ഇട്ടിലാണ്. ഏതായാലും വെളിച്ചും വെട്ടമൊക്കെ ആയിട്ട് ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. അതിന് മാസ്റ്റർ പ്ലാനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിന്ത അതിമനോഹരമായിട്ട് തന്നെ ഭംഗിയോട് കൂടിയിട്ട് വരും. തിരിച്ചു വരുമ്പോൾ ആ നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇത് ബദർ സ്റ്റോറിൻ്റെ മുന്നിലുള്ള ആ എപ്പോഴും നല്ല തിരക്കിടെ ഒന്ന് രണ്ട് മീൻ കടകളാണിത്. മീൻ കടകൾ, ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ബീഫ് മട്ടന് ആ കടകളൊക്കെ ഉണ്ട്. നല്ല കച്ചവടം നടന്നതിൻ്റെ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ പൊളിച്ചു മാറ്റപ്പെട്ട് അവിടെ നിന്ന് കുറേ ജോലിക്കാരുടെ ജോലി നഷ്ടപ്പെട്ട്, എങ്ങനെയായാലും ഇന്ന് ജിദ്ദയിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് പൊളിച്ച ജിദ്ദയിൽ ഇൻഷാല്ലാ തിരിച്ചു വരുമെന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യട്ടാ. പഴയ ഷർഫിയെ അറിയുന്ന ആളുകൾക്ക് ഈ സ്ഥലം മനസ്സിലാവും. ഇതാണ് പോസ്റ്റ് ഓഫീസ്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് വലിയൊരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ടായിരുന്നു. പഴയ ഷർഫിയെ അറിയുന്ന എല്ലാവർക്കും ഇത് അറിയുന്നതാണ്. ആ പച്ചക്കറി മാർക്കറ്റ്, അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു. അതൊക്കെ നിശേഷം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പം പിന്നെ ഷർഫീൻ്റെ പ്രത്യേകത പഴയ ബിൽഡിങ്ങുകളൊക്കെ ഒന്നായിട്ട് വെള്ള പുതച്ച്, വെള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് കുട്ടപ്പനാക്കി നിർത്തിയതാണ്. അത് പൊളിച്ചു പോല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരിപ്പോൾ മോഡിഫൈ ചെയ്ത് വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് നീല ബോർഡറൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം നമ്മളെ സംസം ബൂഫിയൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഇവിടെ മുഴുവനായിട്ട് ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ട് ആ ഇരിപ്പിടമുള്ള ഒരു ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. എങ്കിലും വൃത്തിയാവും, ഉഷാറാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഷർഫിയ നിവാസികൾ. പക്ഷേ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഏറെക്കുറെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളും ഷർഫിയുടെ പുതിയ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ ഷർഫിയെ ഇഷ്ടപ്പെടുന്ന, ജിദ്ദയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ജിദ്ദയുടെ ഷർഫിയിലുള്ള പുതിയ പുതിയ അപ്ഡേഷൻ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഷർഫിയ, ജിദ്ദ, ജിദ്ദയിലൂടെയുള്ള കാഴ്ചകളുമായിട്ട്. ഓക്കെ, ബൈ.
അപ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജിദ്ദയിലൂടെയുള്ള കാഴ്ചകൾ വീണ്ടും വരും.